Hi friends, all kootarukku nammude pudhiyoru video ilekku swagatham. Nammal innu cheyyan povunnathu nalla tasty aayittulla thenga paal kozhukattayanu ennu cheyyan povunnathu. Idu Tamil Nadinte oru special aayittulla oru item aanu. Nalla super taste aanu. Idu ready aayi varuna samayathu ee kozhukattayum aa syrupum kooda kazhikkan nalla nalla taste aanu. Engane undaakkam namukku pettannu poyittu nokkittu varam. ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് വെറും പച്ചരിപ്പൊടിയാണ് ഒരു അര കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ പച്ചവെള്ളമല്ല നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എത്ര വേണം അതിനനുസരിച്ചുള്ള പൊടി എടുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കുഴക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായി ഒന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കുഴച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായി ഒന്ന് നമുക്കിതൊന്ന് വൃത്തിയായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കുഴച്ച് റെഡിയായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മൾ 5 മിനിറ്റായി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇത് ഒരുപാട് വലിയ ഉരുളകളാക്കി എടുക്കണ്ട എന്താ പറയുക നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്ന സമയത്ത് ഈ ഉരുളയെല്ലാം നല്ല വലുപ്പമാകും അപ്പോൾ ഓവർ വലുതായിട്ട് നമ്മൾ ഉരുണ്ട പിടിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് വരുന്ന സമയത്ത് ഓവർ വലുപ്പമായി പോകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ സിറപ്പൊക്കെ ഒന്ന് കയറാൻ ഒരിത്തിരി പ്രയാസവും അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുണ്ടകളാക്കി എടുക്കുന്നതാണ് കഴിക്കാനും കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഉരുണ്ടകളാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാ മാവും ഇതുപോലെ ഉരുണ്ടകളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു ലായിന് തയ്യാറാക്കാനുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കുത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് നമുക്ക് തിളപ്പിച്ച് അലിയിച്ചെടുക്കണം ഇപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഓരോന്ന് ചേർത്ത് കൊടുക്കണം ഒന്നായി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ട കുത്തും അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കയ്യിലിട്ടൊന്ന് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വറ്റേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല ഇത് കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ സിറപ്പ് റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉരുണ്ടകളെല്ലാം നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിയിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആ സിറപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ സിറപ്പിൽ കിടന്ന് ഈ ഉരുളകളെല്ലാം നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വേവാനുണ്ട് അത് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വന്നോളും ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിറപ്പ് കാണാൻ കുറച്ച് ലൂസായിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ ഉരുളകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സിറപ്പിന് ലേശം കട്ടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരും ഇപ്പോൾ നമ്മുടെ ഉരുളയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ നല്ല വെള്ളം പോലെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം നന്നായി ഒന്ന് കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തണുത്തിട്ട് വരണം അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് അരച്ച് ഇതിൻ്റെ പാല് എടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ഉരുളകളൊക്കെ നന്നായി ഒന്ന് തണുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ തേങ്ങാപ്പാലുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ
അപ്പോഴാണ് നമ്മുടെ കുഴക്കട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിക്കുന്ന ടൈമിൽ ഓരോന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക മണത്തിന് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള തേങ്ങാപ്പാൽ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.